ട്രാവൽ ക്ലബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. മുറ്റം കല്ലുവിരിച്ച് മനോഹരമാക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ചില അറിവുകളും അനുഭവങ്ങളുമാണ് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ അനുഭവത്തിലും എൻ്റെ അറിവിലും ഞാൻ അന്വേഷിച്ചും ഒക്കെ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. മൂന്ന് തരത്തിലുള്ള കല്ലുകളാണ് വിരിക്കാനായി സാധാരണ കേരളത്തിൽ ഉപയോഗിച്ച് കണ്ടുവരുന്നത്. ഒന്നാമത്തെ ഇനം ബാംഗ്ലൂർ സ്റ്റോൺ എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ നാച്ചുറൽ സ്റ്റോൺ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തേത് കടപ്പ സ്റ്റോണാണ്, മൂന്നാമത്തേത് തന്തൂർ സ്റ്റോണാണ്. ഇതൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിൻ്റെ ഗുണവും അതിൻ്റെ കാഠിന്യവും അതിൻ്റെ കളറും ഇതൊക്കെ വ്യത്യസ്തം തന്നെയാണ്. സാധാരണ ഇത് പല സൈസിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഏതൊക്കെ സൈസിൽ നമുക്കിത് ലഭ്യമാകും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാംഗ്ലൂർ സ്റ്റോൺ ഏത് സൈസിലും നമുക്ക് ലഭ്യമാണ്. സാധാരണ മുറ്റത്ത് വിരിക്കാറുള്ളത് 2x3 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ളതും അതുപോലെ 2x2 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ള കല്ലുകളാണ് സാധാരണ വീടുകളിലൊക്കെ വിരിച്ചിട്ട് കാണാറുള്ളത്. ഈ ബാംഗ്ലൂർ സ്റ്റോണിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ കുറച്ച് വൈറ്റ് കളറൊക്കെ ചേർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കടപ്പ സ്റ്റോണും തന്തൂർ സ്റ്റോണും ഒക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് ചൂട് കുറയും എന്നാണ് കരുതുന്നത്. കാരണം കടപ്പയും തന്തൂറൊക്കെ ഡാർക്ക് ഷെയ്ഡുള്ള കല്ലുകളാണ്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഏത് വലിപ്പത്തിലുള്ള കല്ല് വിരിക്കണം എന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനം എടുക്കണം. 2x3 2x2 അപ്പോൾ ഏത് വലിപ്പത്തിലുള്ള കല്ലാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനം എടുക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കല്ലിൻ്റെ കനമാണ്, ഇതിൻ്റെ തിക്നെസ്, അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പല തിക്നെസ്സിലും അല്ലെങ്കിൽ പല കനത്തിലുമുള്ള കല്ലുകൾ നമുക്ക് ലഭ്യമാണ്. 20mm മുതൽ 50mm വരെയുള്ള കല്ലുകളാണ് വീടുകളിൽ സാധാരണ വിരിച്ചിട്ട് കാണാറുള്ളത്. അപ്പോൾ ഈ തിക്നെസ് കുറയുന്നതൊക്കെ അതിൻ്റെ വിലയും കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, കാറ് മറ്റ് വാഹനങ്ങളൊക്കെ കയറിപ്പോകുന്ന സ്ഥലമാണെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ കനം കൂടിയ 50mm കല്ല് തന്നെ വിരിക്കണം. സാധാരണ നമുക്ക് നടന്നു പോകാൻ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് 20mm കനമുള്ള കല്ലുകൾ വിരിച്ചാൽ മതി. പക്ഷേ വാഹനങ്ങൾ കയറുന്ന സ്ഥലത്ത് 50mm കല്ല് തന്നെ നമ്മൾ വിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഈ കല്ലുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഈ കല്ല് രണ്ട് തരത്തിൽ ഉണ്ട്. ഫുൾ കട്ട് എന്നറിയപ്പെടുന്ന, ഹാഫ് കട്ട് എന്നും അറിയപ്പെടുന്ന രണ്ട് കല്ലുകളാണ് സാധാരണ മാർക്കറ്റിൽ കാണുന്നത്. ഈ ഫുൾ കട്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഹാഫ് കട്ട് എന്ന് പറഞ്ഞാൽ കല്ല് പകുതി വരെ കട്ട് ചെയ്ത് അത് പൊട്ടിച്ച് എടുക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഫുൾ കട്ടിൻ്റെ ആവശ്യം എന്ന് നമ്മൾ നോക്കുമ്പോൾ, സാധാരണ ഈ കല്ലുകൾ വിരിക്കുമ്പോൾ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് കല്ലുകൾ വിരിക്കുക. കാരണം അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഗ്രാസ് പിടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ഗ്രാസ് പിടിപ്പിക്കാത്ത കല്ലുകളാണെങ്കിൽ അടുത്ത് നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഫുൾ കട്ട് ചെയ്താൽ സാധാരണ ടൈലൊക്കെ വിരിക്കുന്ന പോലെ അടുത്ത് നിൽക്കും. അതായിരിക്കാം ഫുൾ കട്ടിൻ്റെ ആവശ്യം എന്ന് തോന്നുന്നു. പക്ഷേ ഗ്രാസ് വിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് കട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഫുൾ കട്ട്, ഹാഫ് കട്ട്, തിക്നെസ്, ഇതിൻ്റെയൊക്കെ അനുസരിച്ച് ഇതിൻ്റെ വിലയൊക്കെ വ്യത്യാസം വരാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ പല സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള വിലയാണ്. ബാംഗ്ലൂർ സ്റ്റോൺ സാധാരണയായിട്ട് 120 രൂപ മുതൽ 135 രൂപ വരെ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ്. ഈ 135 രൂപ അല്ലെങ്കിൽ 120 രൂപ എന്നൊക്കെ പറയുന്നത് പല സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വിരിച്ച് നമുക്ക് നൽകുന്നത് അത് അടക്കമുള്ള രൂപയാണ് 135 രൂപ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പല സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും. ഈ കടപ്പ തന്തൂർ സ്റ്റോണൊക്കെ 75 രൂപ സ്ക്വയർ ഫീറ്റിന് 75 രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ വിരിച്ച് സാധാരണ കൊടുക്കാറുണ്ട്. 75 രൂപയ്ക്ക് വിരിച്ച് തരാറുണ്ട്. ഇതിലും കുറഞ്ഞ വിലക്കൊക്കെ വിരിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ സാധാരണ കാണുന്നത് മാർക്കറ്റിൽ 75 രൂപ സ്ക്വയർ ഫീറ്റിനാണ്, 75 രൂപയ്ക്ക്. ബാംഗ്ലൂർ സ്റ്റോൺ ആണെങ്കിൽ 135 രൂപയ്ക്കാണ് സാധാരണ വിരിച്ച് കൊടുക്കാറുള്ളത്. എന്തായാലും നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്.
കല്ലിൻ്റെ വില കൂടാതെ മറ്റെന്തൊക്കെ ചിലവുകൾ വരുന്നുണ്ട് എന്ന് പരിശോധിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ചിലവ് മുറ്റം ലെവല് വാട്ടർ ലെവൽ ചെയ്യുന്നതിനുള്ള ചിലവാണ്. മുറ്റം ലെവൽ ചെയ്തിട്ട് വേണം നമുക്ക് കല്ല് വിരിക്കാൻ. മറ്റ് ഒരു ചിലവാണ് ഈ കല്ല് വിരിക്കുന്നതിന് മുമ്പേ മുറ്റം ലെവൽ ചെയ്തിട്ട് ചിപ്സ് നമ്മൾ നിരത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ബേബി ജില്ലി നിരത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ വിരിക്കേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബേബി ജില്ലി എത്രമാത്രം കട്ടിയിൽ വിരിക്കുന്നു അത്രയും ഉറപ്പും കല്ല് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകും. അതുമാത്രമല്ല ജലം ഭൂമിയിലേക്ക് ഇറങ്ങാനും അത് വളരെയധികം സഹായകരമാണ്. അതുകൊണ്ട് ചിപ്സ് കുറച്ച് കൂടുതൽ വിരിക്കുന്നതായിരിക്കും നല്ലത്. കല്ല് കാറൊക്കെ കയറിപ്പോകുമ്പോൾ അനങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ലെവലായി ഇരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായകരമാകും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ചിലവാണ്, കല്ല് കല്ലിൻ്റെ ചിലവും കല്ല് വിരിക്കുന്ന ചിലവും കൂടാതെ മുറ്റം ഒരുക്കാനും ചിപ്സ് അല്ലെങ്കിൽ ബേബി ജില്ലി വിരിക്കാനും ഉള്ള ചിലവ് എക്സ്ട്രാ ആണ്. ഇനി ഏത് തരത്തിലുള്ള ഡിസൈനിൽ വിരിക്കണം? അപ്പോൾ കല്ല് പല ഡിസൈനിലും നമുക്ക് വിരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള ഡിസൈനിൽ വിരിക്കണം എന്ന് നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പല ഡിസൈനിലും വിരിച്ച് നമ്മൾ കാണാറുണ്ട്. നമ്മൾ അതുമാത്രമല്ല ഈ കല്ലിൻ്റെ ഇടയിൽ ഗ്രാസ് നമ്മൾക്ക് പിടിപ്പിക്കണോ എന്നും കൂടി നമ്മൾ നേരത്തെ തീരുമാനിക്കണം. ഗ്രാസ് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന് ചിലവുമുണ്ട്. അപ്പോൾ ഗ്രാസ് പിടിപ്പിച്ചാലാണ് പലപ്പോഴും നമ്മൾ നല്ല ഭംഗിയായിട്ട് കാണാറുള്ളത്. അതുകൊണ്ട് ഗ്രാസ് പിടിപ്പിക്കണോ വേണ്ടയോ അതുതന്നെ ഏത് ഡിസൈനിൽ കല്ല് വിരിക്കണം എന്നും കൂടി നമ്മൾ തീരുമാനം എടുക്കണം. കല്ലിനിടയിൽ ഗ്രാസ് പിടിപ്പിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ 2 ഇഞ്ച് ഗ്യാപ്പിൽ കല്ല് വിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ കല്ല് വിരിച്ചതിന് ശേഷം ഈ കല്ലിലേക്ക് ചളി കയറാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതായത് മണ്ണൊക്കെ കയറി വരികയാണെങ്കിൽ അത് സ്വാഭാവികമായും കല്ലിൻ്റെ തിളക്കവും കല്ലിൻ്റെ നിറവുമൊക്കെ മങ്ങിപ്പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൈഡ് സിമൻറ്റ് ഇഷ്ടിക കൊണ്ട് കെട്ടി ഒരു ബോർഡർ ഉണ്ടാക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചളി കയറി വൃത്തികേടാകാനൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു ബോർഡർ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് സിമൻറ്റ് ഇഷ്ടം കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇഷ്ടം കൊണ്ടോ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. രണ്ട് തരത്തിലുള്ള ഗ്രാസാണ് കണ്ടുവരുന്നത്. ഒന്ന് മെക്സിക്കൻ ഗ്രാസും രണ്ടാമത്തെ കൊറിയൻ ഗ്രാസും. ഇത് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. 25 അല്ലെങ്കിൽ 30 രൂപ മാത്രമേ സ്ക്വയർ ഫീറ്റിന് നമുക്ക് ചിലവുള്ളൂ. ഇത് ഗാർഡനിങ് ചെയ്യുന്നവരോട് പറഞ്ഞാൽ അവർ വന്ന് അത് കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ അവരിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കല്ല് വിരിക്കുമ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കും കല്ല് വിരിച്ചിട്ടുണ്ടാകുക. അതിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഇടയിലേക്ക് ചുവന്ന മണ്ണ് നമ്മൾ ഇടണം. ആ ചുവന്ന മണ്ണ് ഇടുമ്പോൾ പ്രത്യേകം ഓർക്കണം, ഒരു 2 ഇഞ്ച് ആഴത്തിൽ നമ്മൾ മണ്ണ് ഇടരുത്. അതായത് മുകൾ വശത്ത് നിന്ന് ഒരു 2 ഇഞ്ച് ആഴം അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഈ ഗ്രാസ് 2 ഇഞ്ച് കനത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ 2 ഇഞ്ച് കനമുള്ള ഗ്രാസ് കട്ട് ചെയ്ത് ഇറക്കി കൃത്യമായി വെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിനാണ് മണ്ണിടുമ്പോൾ മുഴുവൻ മണ്ണിടരുത്, ഒരു 2 ഇഞ്ച് ഹൈറ്റ് ഒഴിവാക്കി വെക്കണം. ഇനി നമ്മൾക്ക് ഈ മണ്ണ്, ചുവന്ന മണ്ണ് അതിൻ്റെ അകത്ത് ഇടുമ്പോൾ, ഈ ഗ്യാപ്പിൽ ഇടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വളവും അതിൻ്റെ കൂടെ ചേർക്കാം. വളരെ കുറച്ച് വളം മാത്രമേ ചേർക്കേണ്ടതുള്ളൂ. വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ അതിൻ്റെ മിശ്രിതം ഇതിൻ്റെ ഇടയിൽ കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പുല്ല് വളർന്നു കിട്ടുന്നതാണ്. ഗ്രാസിൻ്റെ ഏറ്റവും വലിയ ശത്രു ചിതലാണ്. ചിതലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കീടനാശിനി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സാധാരണയായി ടാറ്റാഫെൻ എന്ന് പറയുന്ന കീടനാശിനിയാണ് ഉപയോഗിക്കാറുള്ളത്. 5 ലിറ്റർ വെള്ളത്തിൽ 10 ml ചേർത്തുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 5 ലിറ്റർ കൊള്ളുന്ന ക്യാൻ ഇതിനായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള പാത്രം നിങ്ങൾക്ക് ഈ സ്പ്രേ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം. ഒരു 250 രൂപ മാത്രമേ 5 ലിറ്റർ കൊള്ളുന്ന പ്രത്യേക തരത്തിലുള്ള പാത്രത്തിന് വിലയുള്ളൂ. അതുപോലെ തന്നെ ഇത് വളർന്നു വരാൻ വേണ്ടിയിട്ട് NPK വളങ്ങൾ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് വെള്ളത്തിൽ കലക്കിക്കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 18 18 18 ഒക്കെ നിങ്ങൾക്ക് വാങ്ങിയതിന് ശേഷം ഒരു പിടി 18 18 18 എടുത്തതിന് ശേഷം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി
അത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വളരാനും വേരുകളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ 18 18 18 ഉപകാരപ്രദമായി തീരും. അതുപോലെ തന്നെ പിന്നീട് യൂറിയ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ഓർക്കണം, ഏറ്റവും കുറഞ്ഞ അളവിൽ എടുത്തിട്ട് മാത്രം വെള്ളത്തിൽ കലക്കി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ഉണങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഈ കല്ലിൻ്റെ ഇടയിൽ ഈ പുല്ല് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളർന്ന് വരും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി വെട്ടി നിർത്തിയാൽ മാത്രമേ മനോഹരമായി തീരുകയുള്ളൂ, അല്ലെങ്കിൽ അത് വളരെ വൃത്തികേടായി തീരാൻ സാധ്യതയുണ്ട്. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ പുല്ല് വെട്ടി ലെവൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മൾ ഇത് പിടിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. 6 മാസത്തിലെങ്കിലും ഈ പുല്ല് ലെവൽ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഈ നാച്ചുറൽ ഗ്രാസൊന്നും പിടിപ്പിച്ച് ഇതിൻ്റെ ജോലിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. സാധാരണ 6 മാസത്തിൽ കട്ട് ചെയ്ത് വെക്കണം, അതിന് വെള്ളം ഒഴിക്കണം. ഇതിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ജലം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകില്ല എന്നുള്ളതാണ്. അത് സിമെൻറ്റിലൊക്കെ തേച്ച് അത് പിടിപ്പിച്ച് വെക്കുന്നതാണ്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് മെയിൻ്റനൻസ് ഒന്നും വേണ്ട, പക്ഷേ അത് ജലം കൃത്യമായിട്ട് ഇറങ്ങിപ്പോകാതെ ഇരിക്കും. അതുമാത്രമല്ല, അത് നാച്ചുറൽ അല്ലാത്തത് കൊണ്ട് ആ നാച്ചുറലിൻ്റെ ഫീലിംഗ് ഒന്നും നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസിൻ്റെ ഫീലിംഗ് ഒന്നും നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഇതൊന്നും വെള്ളം ഒഴിക്കേണ്ട, അതുപോലെ വളം കൊടുക്കേണ്ട ഇതില്ല, കട്ട് ചെയ്ത് നിർത്തേണ്ടതില്ല. ഇതൊക്കെയാണ് അതിൻ്റെ മെച്ചം. അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ കാർ പോർച്ചിലൊന്നും ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് സാധാരണ വെച്ച് കാണുന്നത്, അല്ലെങ്കിൽ അവിടെ സാധാരണ നാച്ചുറൽ ഗ്രാസ് വെച്ച് കഴിഞ്ഞാൽ അത് വളരാൻ സാധ്യതയില്ല, വെയിൽ തീരെ കൊള്ളാത്തതാണ്. അപ്പം ഷെയ്ഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഗ്രാസ് വളർന്നു വരാൻ സാധ്യതയില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് ഇതുമായി മറ്റു ബന്ധങ്ങളൊന്നും ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഗ്രാസ് നട്ടു, അതുപോലെ തന്നെ ഈ കല്ല് പാകിയതിൻ്റെ അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചതാണ്. മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചതിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കിട്ടിയിരിക്കുന്ന അറിവുകളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷേ നിങ്ങളുടെ മുറ്റം കല്ല് വിരിച്ച് മനോഹരമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.